നമസ്കാരം ബലാത്സംഗ കേസിലെ പ്രതികളെ പിടികൂടാനായി വീണ്ടും ബുൾഡോസറുമായി യു പി പോലീസ് ഉത്തർപ്രദേശിലെ സഹാറൻപൂരിലാണ് ബലാത്സംഗ കേസിലെ പ്രതികളായ സഹോദരങ്ങളെ പിടികൂടാൻ ബുൾഡോസറുമായി പോലീസ് രംഗത്തിറങ്ങിയത് പ്രതികളുടെ വീടിന് മുന്നിൽ ബുൾഡോസറുമായി എത്തിയ പോലീസ് സംഘം വീടിന്റെ ഒരു ഭാഗം തകർത്തു നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ കീഴടങ്ങിയില്ലെങ്കിൽ വീട് മുഴുവൻ തകർക്കുമെന്നും മുന്നറിയിപ്പ് നൽകി ഇതിനു പിന്നാലെ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒളിവിൽ പോയ പ്രതികളെ പിടികൂടുകയും ചെയ്തു സഹാറൻപൂരിലെ ഒരു ഗ്രാമത്തിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിലാണ് പോലീസ് ബുൾഡോസറുമായി പ്രതികളെ പിടികൂടാനിറങ്ങിയത് ആറു ദിവസം മുൻപാണ് പെൺകുട്ടികളുടെ മാതാവ് പരാതിയുമായി പോലീസിനെ സമീപിച്ചത് ഗ്രാമം മുഖേണ്ടി രണ്ട് ആൺമക്കൾ ചേർന്ന് തൻ്റെ മകളെ ബലാത്സംഗം ചെയ്തെന്നും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നുമായിരുന്നു ഇവരുടെ പരാതി കഴിഞ്ഞ ഡിസംബറിലാണ് പ്രതികളിലൊരാൾ പെൺകുട്ടിയെ ആദ്യം ബലാത്സംഗം ചെയ്തത് ഇതിനു പിന്നാലെ തന്നെ വിവാഹം കഴിക്കണമെന്ന് പെൺകുട്ടി പ്രതിയോട് ആവശ്യപ്പെട്ടു പതിനെട്ട് വയസ്സ് തികയുമ്പോൾ വിവാഹം കഴിക്കണമെന്നായിരുന്നു പെൺകുട്ടിയുടെ ആവശ്യം ഇതിൽ പ്രകോപിതനായ പ്രതിയും സഹോദരനും പെൺകുട്ടിയെ വീണ്ടും ബലാത്സംഗം ചെയ്തു ആരുമില്ലാത്ത സമയത്ത് വീട്ടിൽ അതിക്രമിച്ചു കയറിയാണ് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തത് ഇനി വിവാഹകാര്യം ആവർത്തിച്ചാൽ ഇതിലും വലിയ ക്രൂരത നേരിടേണ്ടി വരുമെന്നും ഭീഷണിപ്പെടുത്തി സംഭവം അറിഞ്ഞതോടെ പെൺകുട്ടിയുടെ മാതാവ് പ്രതികളുടെ പിതാവായ ഗ്രാമമുഖ്യനെ കണ്ട് പരാതി അറിയിച്ചു എന്നാൽ ഗ്രാമമുഖ്യൻ തന്നോട് മോശമായി പെരുമാറിയെന്നും ഉപദ്രവിച്ചുവെന്നുമാണ് ഇവരുടെ ആരോപണം പോലീസിൽ പരാതി നൽകിയാൽ പെൺകുട്ടിയെയും മാതാവിനെയും കൊല്ലുമെന്നും ഗ്രാമമുഖ്യം ഭീഷണിപ്പെടുത്തി തുടർന്നാണ് ഇവർ പോലീസിനെ സമീപിച്ചത് ബലാത്സംഗം പരാതി ലഭിച്ചതിനു പിന്നാലെ പ്രതികളെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇവർ ഒരിക്കൽ പോലും പ്രതികരിച്ചില്ലെന്നാണ് പോലീസ് പറയുന്നത് ഇതോടെയാണ് പ്രതികളെ ഒരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചതെന്നും പോലീസ് സ്റ്റേഷൻ ഇൻചാർജായ സതേന്ദ്ര റായി പറഞ്ഞു ബുൾഡോസറുമായി പ്രതികളുടെ വീട്ടിലെത്തിയ പോലീസ് സംഘം വീട്ടിലേക്കുള്ള ഗോവണിയാണ് ആദ്യം തകർത്തത് പിന്നാലെ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ കീഴടങ്ങണമെന്നും ഇല്ലെങ്കിൽ വീട് മുഴുവൻ തകർക്കുമെന്നും മുന്നറിയിപ്പും നൽകി ഗ്രാമത്തിലുടനീളം ഇക്കാര്യം വിളിച്ചു പറയുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് വെള്ളിയാഴ്ച രാത്രി രണ്ടു പ്രതികളും പോലീസിന്റെ പിടിയിലായത് ഒരു ഇൻഫോമറിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ പിടികൂടിയതെന്നാണ് പോലീസിന്റെ പ്രതികരണം ബുൾഡോസർ ഉപയോഗിച്ച് പോലീസ് വീട് തകർക്കുന്ന ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട് താൻ നിയമത്തിന് മുകളിലാണെന്നാണ് ഗ്രാമമുഖ്യൻ മുഖ്യം കരുതിയിരിക്കുന്നത് അങ്ങനെയല്ലെന്ന് അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുകയായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം സംഭവത്തെക്കുറിച്ച് പോലീസ് ഇൻസ്പെക്ടർ സതേന്ദ്ര റായ് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു അതേസമയം ബുൾഡോസർ ഉപയോഗിച്ച് വീട് തകർക്കുന്നത് നിയമവിരുദ്ധമല്ലേ എന്ന ചോദ്യത്തിന് അദ്ദേഹം കൃത്യമായി മറുപടി നൽകിയില്ല നടപടി സ്വീകരിക്കൽ മാത്രമാണ് പ്രധാനമെന്നായിരുന്നു ഇൻസ്പെക്ടറുടെ മറുപടി ദിവസങ്ങൾക്ക് മുൻപ് പ്രതാപ്ഘട്ടിലും ബലാത്സംഗ കേസിലെ പ്രതിയെ പിടികൂടാൻ യു പോലീസ് ബുൾഡോസറുമായി രംഗത്തിറങ്ങിയിരുന്നു പ്രതിയുടെ വീടിനു മുന്നിൽ ബുൾഡോസർ പാർക്ക് ചെയ്ത പോലീസ് ഉടൻ പിടിതരണമെന്നും അല്ലെങ്കിൽ വീട് തകർക്കുമെന്നും മുന്നറിയിപ്പ് നൽകി പിന്നാലെ മണിക്കൂറുകൾക്കകം പ്രതി മറ്റൊരിടത്ത് വെച്ച് പോലീസിൽ കീഴടങ്ങുകയായിരുന്നു ഫത്തേഹപൂർ പോലീസും ബുൾഡോസർ ഉപയോഗിച്ച് മോഷണം മുതൽ വീണ്ടെടുത്ത സംഭവവും ഉത്തർപ്രദേശിൽ അടുത്തിടെ റിപ്പോർട്ട് ചെയ്തിരുന്നു ക്രിമിനൽ സംഘം മോഷ്ടിച്ച ഇരുമ്പ് കമ്പികളും ട്രെയിലറുമാണ് മോഷ്ടാക്കളുടെ ഗോഡൌണിന്റെ മതിൽ തകർത്ത് പോലീസ് വീണ്ടെടുത്തത് കൊള്ളയടിച്ച വസ്തുക്കൾ സൂക്ഷിക്കാനും ഒളിവിൽ കഴിയാനുമായി മോഷ്ടാക്കൾ ഉപയോഗിച്ചിരുന്ന ഗോഡൌണും ബുൾഡോസർ ഉപയോഗിച്ച് പോലീസ് തകർത്തു വൻ ഭൂരിപക്ഷത്തോടെ വീണ്ടും യോഗി സർക്കാർ വിജയിച്ചതോടെ ഗുണ്ടകൾക്കെതിരെയുള്ള നടപടി ശക്തമാക്കിയിരിക്കുകയാണ് യു പി പോലീസ് പീഡനക്കേസിൽ പ്രതികളായ രണ്ടു പേരോട് കീഴടങ്ങാൻ പോലീസ് നിർദ്ദേശിച്ചു കീഴടങ്ങിയില്ലെങ്കിൽ വീട് ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി യോഗി ആദിത്യനാഥ് രണ്ടാം തവണയും മുഖ്യമന്ത്രിയായി അധികാരത്തിൽ ഏറിയതോടെ കുറ്റവാളികളെ സംസ്ഥാനത്ത് നിന്നും പൂർണമായും തുടച്ചുനീക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് വെബ്ടെക്സ് തത്വമൈ ന്യൂസ്